മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ എ എസ് സേതുമാധവൻ എന്ന സേതുവിനെ തേടി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എത്തിയപ്പോൾ അദ്ദേഹം അല്പം മുൻപ് പറഞ്ഞത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചപ്പോഴത്തെ അത്രയും വലിയ സന്തോഷം എന്ന് തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും. കാരണം മാതൃഭൂമിയായിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് അതെൻ്റെ കുട്ടിക്കാലത്തെ വായന തൊട്ട് തുടങ്ങുന്നു. വളരെ കൊച്ചുനാളിൽ കാണുന്ന പത്രം മാതൃഭൂമിയാണ്, പത്രങ്ങളിലൊന്ന്. പിന്നെ അത് കഴിഞ്ഞ വീക്കിലി, പഴയ വീക്കിലി, പഴയ ടാബ്ലോയിഡ് വലിപ്പത്തിലുള്ള വീക്കിലി. അപ്പോൾ അത് അമ്മ വായിക്കുന്ന കണ്ടാണ് ഞാൻ വളരുന്നത്. പിന്നീട് ഞാൻ എഴുത്തുകാരനായി, പലരും കഥ എഴുതി, നോവൽ എഴുതി. മാതൃഭൂമിയായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ആത്മബന്ധമാണ്. കാരണം എം ടി വാസ്തവൻ നേരെയായിട്ടുള്ള ഒരു ബന്ധം കൂടി ഉണ്ടായില്ല. കാരണം എം ടി ആണ് എൻ്റെ ആദ്യത്തെ പത്രാധിപർ. എന്നെ ആദ്യത്തെ കഥയ്ക്ക് തന്നെ അന്ന് ഞാൻ ആരുമല്ല, ഡൽഹിയിൽ നിന്നൊരു കഥ അയച്ചു കൊടുക്കുന്നു. അപ്പം ഞാൻ മാതൃഭൂമിയുടെ ചവറ്റോട്ടൊക്കെ കയറുന്ന ഉറപ്പായിരുന്ന സമയത്ത് ആ കഥ അദ്ദേഹം മാറ്റിവെച്ച് പബ്ലിഷ് ചെയ്യുന്നു, നമ്പൂരിയുടെ ചിത്രത്തോടുകൂടി. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള അത് വലിയ അത്ഭുതമാണ്. കാരണം ഒരു എവിടെയുള്ളവരോ സേതു മാധവൻ എന്ന് പറഞ്ഞ സേതു ഒരു കഥ എഴുതി അയക്കുന്നു, അന്ന് വളരെ പ്രശസ്തനായ എം ടി വാസ്തവൻ നേരെ തിരഞ്ഞെടുക്കുന്നു. എന്തായാലും 67 കഥ വന്നതിന് ശേഷം ഒരുപാട് യാത്ര ചെയ്തു, പലരും എഴുതി, പലരും എഴുതാതെ പോയി. അവാർഡുകൾ ചേർന്നും വലുതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മാതൃഭൂമിയുടെ അവാർഡിന്, എഴുത്തച്ഛൻ അവാർഡ് അത് വലിയ അവാർഡാണ്. പക്ഷെ ഇതിൻ്റെ പ്രത്യേക മാധുര്യമുണ്ട്. കാരണം മാതൃഭൂമിയായിട്ട് ആത്മബന്ധം എന്ന് പറയുന്നത് എം ടി ആയിട്ടുള്ളതായും മറ്റേ മാതൃഭൂമി കുടുംബ വീരേന്ദ്രകുമാറായിട്ടും നല്ല അനുഭവമായിരുന്നു. പിന്നെ അതിൽ പ്രവർത്തിച്ച മാധവ കുട്ടിയായാലും പലരുമായിട്ടും വലിയ ബന്ധമായിരുന്നു. അപ്പോൾ മാതൃഭൂമിയുടെ ശതാബ്ദി വർഷത്തിൽ ഇങ്ങനത്തെ ഒരു അവാർഡ് കിട്ടി, നല്ല സന്തോഷമുണ്ട്. ഉച്ചയ്ക്ക് ശ്രീ ജെയിംസ് കുമാർ വിളിച്ച് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാനായില്ല, ഞാൻ അതേപറ്റി ഒന്നും ആലോചിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു അവാർഡ് കിട്ടി. മാത്രമല്ല, സാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളൊക്കെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി വഴിയാണ്. തീർച്ചയായിട്ടും, മിക്കവാറും എല്ലാ പ്രധാന നോവലും എനിക്കൊന്ന് 10-12 നോവൽ എഴുതുന്നുണ്ട്. പാണ്ഡവരായാലും നിയോഗമായാലും കിരാതമായാലും പിന്നെ എന്തൊക്കെയോ ഏറ്റവും ഒടുവിൽ കിളിക്കൂടി വരെ. പിന്നെ എൻ്റെ ജീവിതം എന്ന പുസ്തകം തന്നെ തുറന്നു വച്ചിരിക്കുന്നത് എൻ്റെ ആത്മകഥയുടെ രൂപത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ്. പിന്നെ എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം എനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. കുട്ടിക്കാലം തൊട്ട്, തുടക്കം തൊട്ട്, പിന്നെ ഞാൻ എവിടെയൊക്കെ എത്തി, എവിടെയൊക്കെ എത്താതെ പോയി, അതെല്ലാം അതിനകത്ത് പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം അത് ചെറിയ ബന്ധമൊന്നുമല്ല. അപ്പം മാതൃഭൂമി പുരസ്കാരം തേടി വരുമ്പോൾ കൂടെ എഴുത്തിൻ്റെ നല്ലപാതിയായ രാജലക്ഷ്മി ഒപ്പമുണ്ട്. തീർച്ചയായിട്ടും. ആദ്യകാലത്ത് ഞാൻ കൈവണ്ടൊക്കെ എഴുതുമ്പോൾ ഇപ്പോഴും അതെ ആദ്യം വായിക്കുന്നത് ഈ പുള്ളിക്കാരത്തിയാണ്. കാരണം ഞാൻ ഒരു അഭിപ്രായം ചോദിക്കേണ്ടായിരുന്നു. ഞാൻ പുറത്ത് ആരെങ്കിലും ഒന്നും കാണിച്ചിട്ടില്ല, ഒരു സുഹൃത്തിനെയോ വിമർശകനെയോ ഒന്നും കാണിച്ചിട്ടില്ല. കാരണം അവർക്കൊക്കെ അവരുടേതായ കൃത്യമായ അളക്കലുകളുണ്ടാവും. അപ്പം ഭാര്യയോടാവുമ്പോൾ എനിക്ക് അഭിപ്രായം ചോദിക്കാം. കാരണം ഇത് ബോറാണോ, ഇത് അയച്ചു കൊടുക്കണോ, അങ്ങനെ ചിലതൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് എം ടി പറഞ്ഞിട്ടുണ്ട്, എം ടി എന്നോടും കുഞ്ഞബ്ദോടും പറഞ്ഞാണ്, നിങ്ങളൊരു പക്ഷേ നിങ്ങളയച്ചു തരുന്നൊക്കെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വരുന്നു. കാരണം നിങ്ങളിപ്പോൾ അറിയപ്പെടുന്നവരാണ്. പക്ഷേ നിങ്ങൾ സ്വയമായാലും നിർണ്ണയിക്കണം, ഇതൊക്കെ അയക്കണോ. അയച്ചാൽ പബ്ലിഷ് ചെയ്യും, പബ്ലിഷ് ചെയ്യാതിരിക്കില്ല. പക്ഷേ അങ്ങനെ പലതും കയറി കളഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. മാതൃഭൂമി പുരസ്കാരത്തിന് കൂടി നിറവിലാണ് സേതു സാർ ഉള്ളത്. പുതിയ ഒരു കലാസൃഷ്ടിയുടെ രചനയുടെ പണിപ്പുരയിലുമാണ് അദ്ദേഹം.